എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. ഇത് എന്താണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ? ഈ പച്ച നിറത്തിലുള്ള ക്യാപ്സ്യൂൾ എന്തായിരിക്കും? ഇതൊരു വിറ്റമിനാ. എന്ത് വിറ്റമിനാണ്? വിറ്റമിൻ ഇ. ഈ വിറ്റമിൻ ഇയെ കുറിച്ച് പറയുമ്പോൾ പലരും എസ്പെഷ്യലി സ്ത്രീകൾ ആലോചിക്കുന്നത് നമ്മുടെ ചർമ്മത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മുടിയുടെ അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ ആരോഗ്യം ഇത് ഭംഗി കൂട്ടുവാൻ വേണ്ടി നമ്മൾ ഇടുന്ന ചേരുവകളിൽ ഒന്നാണ് ഇത് എന്നാണ് അല്ലെ? എന്നാൽ ഇതുകൂടാതെ വൈറ്റമിൻ ഇക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും വൈറ്റമിൻ ഇ? വൈറ്റമിൻ ഇയുടെ അത്ഭുതകരമായിട്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ്? വൈറ്റമിൻ ഇക്ക് സൈഡ് ഇഫക്ട്സേ ഇല്ല, അതൊരു വൈറ്റമിൻ ആണ് എന്നതുകൊണ്ട് മാത്രം നമുക്ക് ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് സെന്റർ എത്ര വേണമെങ്കിലും ഉപയോഗിക്കാമോ? ഏതൊക്കെ ഭക്ഷണങ്ങളിലാണ് പൊതുവെ വൈറ്റമിൻ ഇ ധാരാളമായിട്ടുള്ളത്? ഇതിനെക്കുറിച്ചെല്ലാം നോക്കാം ഈ വീഡിയോയിൽ. അപ്പം വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഒരു ഫാറ്റ് സോളബിൾ വൈറ്റമിൻ ആണ്, അതായത് കൊഴുപ്പിൽ അലിയുന്ന ഒരു വൈറ്റമിൻ ആണ്. ഫാറ്റ് സോളബിൾ വൈറ്റമിൻസ്, വാട്ടർ സോളബിൾ വൈറ്റമിൻസ് എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള വൈറ്റമിൻസ് ഉണ്ട്. അതിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ, ഈ നാല് വൈറ്റമിൻസും ഫാറ്റ് സോളബിൾ വൈറ്റമിൻസ് ആണ്. ഈ വൈറ്റമിൻസ് നമ്മൾ ഭക്ഷണത്തിൻ്റെ രൂപത്തിലായാലും ശരി, നമ്മൾ സപ്ലിമെൻറ്റ്സ് അതായത് ഇങ്ങനത്തെ ഈ ഗുളികയുടെ രൂപത്തിലായാലും ശരി എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഫാറ്റ്, അതൊന്നുകിൽ ഒരു കാ ടീസ്പൂൺ വെളിച്ചെണ്ണയാവാം അല്ലെങ്കിൽ നെയ്യാവാം, അതല്ല എന്നുണ്ടെങ്കിൽ രണ്ട് ആമൺസ് ആവാം, രണ്ട് വാൾനട്ട് ആവാം, അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഫലം കൂടുതലായിട്ടും നമുക്ക് ലഭിക്കും. മാത്രമല്ല ഈ വൈറ്റമിൻ ഇനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വൈറ്റമിൻ ഇയുടെ ഒപ്പം വൈറ്റമിൻ സി, വൈറ്റമിൻ ബി ത്രീ, സെലീനിയം, ഗ്ലൂട്ടാത്തയോൺ ഇവയെല്ലാം ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ സപ്ലിമെൻസ് ആണ് ഏതെങ്കിലും കാര്യത്തിന് കഴിക്കുന്നതെങ്കിൽ ആ ഈ വൈറ്റമിൻ ഇയുടെ കൂടെ ആ സപ്ലിമെൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിലോ ഈ വൈറ്റമിൻ ഇ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ബോഡി കുറച്ചുകൂടി നന്നായി അബ്സോർബ് ചെയ്യും. സ്കിപ്പ് ചെയ്ത് പോകുന്നവർ ഇത് പിന്നെ കാണുകയില്ല, അതുകൊണ്ടാണ് ഇത് ആദ്യം തന്നെ പറയുന്നത്. ഈ വൈറ്റമിൻ ഇയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിനെ കുറിച്ചിട്ട് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോശങ്ങളിൽ നിത്യേനയുള്ള ആ ഒരു പ്രവർത്തനങ്ങൾ മൂലവും പുറമേ നിന്ന് ആ എൻവയൺമെന്റിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ ക്രമക്കേടുകളിൽ നിന്നോ നമ്മുടെ സ്ട്രെസ്സിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏത് രീതിയിലോ നമ്മുടെ കോശങ്ങളുടെ ഉള്ളിൽ അണിഞ്ഞുകൂടുന്ന ഫ്രീ റാഡിക്കൽസിനെ എല്ലാം നശിപ്പിച്ച് ഇല്ലാതാക്കി നമ്മുടെ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുവാൻ ഉതകുന്ന ഒരു പദാർത്ഥമാണ് വൈറ്റമിൻ ഇ എന്ന് ചുരുക്കം. അപ്പോൾ ആന്റി ഓക്സിഡന്റ് ആവശ്യമുള്ള എല്ലാവരും തന്നെ ഈ വൈറ്റമിൻ ഇ അടങ്ങിയ ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വൈറ്റമിൻ ഇയോ കഴിച്ചാൽ വളരെ നന്നായിരിക്കും. ഇനി അടുത്തത് എന്താണ്? വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സേനയുടെ ശക്തി വർദ്ധിപ്പിക്കും. നമ്മുടെ ശരീരത്തിൽ ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസസ് അതേപോലെ സെല്ലുലാർ ഇമ്മ്യൂൺ റെസ്പോൺസസ് എന്ന രണ്ട് ഇമ്മ്യൂൺ റെസ്പോൺസസ് വഴിയാണ് നമ്മുടെ രോഗപ്രതിരോധ ശക്തി കൂടുതലാക്കാൻ പറ്റുന്നത്. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വിശദമായി നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് വർദ്ധിപ്പിക്കുവാൻ വൈറ്റമിൻ ഇ സഹായിക്കും. ഇനി അടുത്ത ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ഗുണം എന്താണ്? ഈ വൈറ്റമിൻ ഇ ഡിസ്മെനോറിയ അതായത് പീരിയഡ്സിൻ്റെ സമയത്തുള്ള ആ വേദന കുറയ്ക്കുവാൻ ഒരുപാട് സഹായിക്കും. പീരിയഡ്സിൻ്റെ സമയത്തുള്ള വേദന കുറയ്ക്കുന്നതിനേക്കാൾ പീരിയഡ്സിന് മുൻപുള്ള ആ പ്രീ മെൻസ്ട്രൽ ആ പീരിയഡ്സിന് ഒരാഴ്ച മുമ്പുള്ള ആ ഒരു വേദന കഴപ്പ്, നടുകഴപ്പ്, കാലുകഴപ്പ്, കൈകഴപ്പ് അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറയ്ക്കുവാൻ വൈറ്റമിൻ ഇ ഒരുപാട് സഹായിക്കും. ഇത് മാത്രമല്ല നമ്മുടെ മാറിടങ്ങളിൽ വരുന്ന ഫൈബ്രോ അഡിനോസിസ് എന്ന ആ ഒരു രോഗാവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥ ബിനായിനായിട്ടുള്ള നമുക്ക് ക്യാൻസറായിട്ടൊന്നും മാറാത്ത തരത്തിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ്. എന്നാൽ നമുക്ക് ആ പീരിയഡ്സിന് മുൻപ് ഒരു രണ്ടാഴ്ച നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് തരുന്ന ഒരു അവസ്ഥയുമാണ് ഈ ഫൈബ്രോ അഡിനോസിസ്. ആ ഫൈബ്രോ അഡിനോസിസിനും നമ്മൾ ഈ വൈറ്റമിൻ ഇ നമ്മൾ ഒരു 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 മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൊടുക്കാറുണ്ട്. ഇനി ഇതുകൂടാണ്ട് നമ്മുടെ ലിവറിൽ കരളിൽ ഉണ്ടാകുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അതായത് സാധാരണ പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് ആൽക്കഹോൾ ധാരാളം കുടിക്കുന്നവർ അതായത് മദ്യപിക്കുന്നവർക്കാണ് ഈ ലിവറിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്ന് പിന്നീട് പിന്നീട് അത് സിറോസിസ് ആവുന്നത് എന്ന്. എന്നാൽ ഇപ്പോൾ പ്രൂവ് ചെയ്തിരിക്കുന്നു അങ്ങനെ മദ്യപിച്ചിട്ട് ഇങ്ങനെ ഈ ഫാറ്റി ലിവർ വന്ന് പിന്നീട് അത് സിറോസിസ് ആവുന്നതിനേക്കാൾ കൂടുതലായിട്ട് തന്നെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ
വന്ന് പിന്നെ പതുക്കെ പതുക്കെ സിറോസിസ് ആകുന്നവരുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. സ്ത്രീകളിലും ഇത് ഒരുപാട് കാണുന്നുണ്ട്. ഇത് വരുന്നത് ഒരു വലിയ പരിധി വരെ കുറയ്ക്കുവാനും, അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞവർക്ക് ഈ വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റേഷനോ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ നിറഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ ധാരാളം നിത്യേന കഴിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഒരു വലിയ പരിധി വരെ കുറയ്ക്കുവാൻ നമുക്ക് പറ്റും. ഇനി അതുകൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ ചർമ്മത്തിൽ സ്ട്രെച്ച് മാർക്സ്, അതായത് പാടുകളൊക്കെ വരുമ്പോൾ, അതൊന്നുകിൽ അത് പ്രഗ്നൻസിയുടെ ഭാഗമായിട്ടോ, അതല്ലെങ്കിൽ നന്നായി തടിച്ചിരുന്ന ഒരു കുട്ടി മെലിയുകയാണെങ്കിലോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു അസുഖം, നമ്മുടെ അഡ്രീനൽ ഗ്രന്ഥിയുടെ ഏതെങ്കിലും ഒക്കെ അസുഖങ്ങളൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ സ്ട്രെച്ച് മാർക്സ് വരാം. കുഷിംഗ് സിൻഡ്രോം ഒക്കെ വരികയാണെങ്കിൽ സ്ട്രെച്ച് മാർക്സ് വരാം. അങ്ങനെ സ്ട്രെച്ച് മാർക്സ് ഒക്കെ കുറയ്ക്കുവാനും, അത് പ്രത്യേകിച്ചും അതിൻ്റെ ഏർലി ആയിട്ടുള്ള സ്റ്റേജിൽ, സ്ട്രെച്ച് മാർക്സ് വന്ന് കുറേ വർഷം കഴിഞ്ഞിട്ടല്ല, സ്ട്രെച്ച് മാർക്സ് വന്നു തുടങ്ങുമ്പോൾ തന്നെ വൈറ്റമിൻ ഇ ഇങ്ങനത്തെ ക്യാപ്സ്യൂൾ വാങ്ങിച്ചത് പൊട്ടിച്ച് അതിൽ തൊഴുത്ത് ഓയിൽ അവിടെ പുരട്ടുകയോ, അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ഓയിൽ കുപ്പിയിൽ കിട്ടും, അത് പുരട്ടുകയോ ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിൽ ആ ഒരു വൈറ്റമിൻ ഇ ഓയിൽ പുരട്ടുകയാണെങ്കിൽ ആ ചർമ്മത്തിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് കൂടുകയും അത് കുറച്ചുകൂടി ഒരു മിനുസമായിട്ടിരിക്കുകയും ചെയ്യും. ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ വൈറ്റമിൻ ഇ പൊട്ടിച്ചിട്ട് ഒന്നോ രണ്ടോ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് ഇടുന്നതായിട്ട് നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. അത് ഗുണകരമാണ്. അതേപോലെ ഹെയർ പാക്കുകളിൽ പോലും ചിലപ്പോൾ വൈറ്റമിനി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതുകൂടാണ്ട് ഫേസ് പാക്കിലും വൈറ്റമിനി ചിലർ ഉപയോഗിക്കാറുണ്ട്. ഞാനങ്ങനെ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ അങ്ങനെ ഉപയോഗിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇത് കൂടാണ്ട് വൈറ്റമിനി വളരെ നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റ് ആണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ എന്തെങ്കിലും കാരണം കൊണ്ട്, പല കാരണങ്ങളുണ്ട് ഇൻഫ്ലമേഷൻ വരാം. ആ ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ ഈ കോശങ്ങളുടെ വീക്കമാണ്. ആ ഇൻഫ്ലമേഷൻ വരാതിരിക്കുവാൻ ഈ വൈറ്റമിൻ ഇ വളരെയധികം സഹായിക്കും. അപ്പോൾ അത് കാരണം തന്നെ ഒരുപാട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫ്ലമേഷൻ വരുന്നവർക്ക് വൈറ്റമിൻ ഇ നമ്മൾ കൂടുതലായിട്ടും ആ ഉള്ള ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുമ്പോൾ, ആ വൈറ്റമിൻ ഇയുടെ ഒപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലേ കുറച്ച് കാര്യങ്ങൾ, വൈറ്റമിൻ സി, സെലീനിയം, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ വേണം, വൈറ്റമിൻ ബി ത്രീ ഒക്കെ വേണമെന്ന്, അതും കൂടി എല്ലാ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ വരാനുള്ള സാധ്യത കുറയും. അതേപോലെ കാറ്ററാക്ട്സ്, നമ്മുടെ കണ്ണിൽ തിമിരം വരുന്നത് ഒരു വലിയ പരിധി വരെ തടയുവാൻ വൈറ്റമിൻ ഇ നിറഞ്ഞ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സ് ഡോക്ടറുടെ നിർദ്ദേശം ഉണ്ടെങ്കിൽ കഴിക്കുന്നത് നല്ലതാണെന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഇനി ക്യാൻസർ, ക്യാൻസറുകൾ പലതരത്തിലുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ഈ ക്യാൻസറുകൾ ഇങ്ങനെ പെരുകാതിരിക്കുവാനും വരാതിരിക്കുവാനും വൈറ്റമിൻ ഇ നല്ലതാണ് എന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട്. പക്ഷേ വലിയ ലാർജ് ആയിട്ടുള്ള മെറ്റാ അനാലിസിസ് സ്റ്റഡീസ്, അതായത് ഒരുപാട് പേരിലുള്ള സ്റ്റഡീസൊന്നും ലഭ്യമല്ല. പക്ഷേ ഇതുകൊണ്ട് എന്തായാലും ദോഷമൊന്നും ഉണ്ടാകില്ല. ഇനി അൽഷിമേഴ്സ് ഡിസീസ്, മറവി രോഗം, അതിനെയാണ് നമ്മൾ എല്ലാവരും പേടിക്കേണ്ടത്. അതിൻ്റെ വേറൊരു പേരാണ് Type 3 Diabetes എന്ന്. മൈൽഡ് ടു ഒരു മോഡറേറ്റ് അൽഷിമേഴ്സ് ഡിസീസ് ഉണ്ടെങ്കിൽ, വളരെ സിവിയറായിട്ടുള്ള വളരെ കടുത്ത അൽഷിമേഴ്സ് ഡിസീസ് ഉണ്ടെങ്കിൽ ഇതിൽ വലിയൊരു കാര്യം ഇല്ല. ഇതുകൂടാണ്ട് ഇത് ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനെ സംരക്ഷിക്കും. അതെന്തുകൊണ്ടാണ് ഹാർട്ടിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നത്? നമ്മുടെ ശരീരത്തിലുള്ള LDL, അതായത് ലോ ഡെൻസിറ്റി ലൈപ്രോട്ടീൻ, ചീത്ത കൊളസ്ട്രോൾ, ഈ ചീത്ത കൊളസ്ട്രോൾ അത് നമ്മുടെ ആ രക്തക്കുഴലുകളിലാവട്ടെ ഇങ്ങനെ അടിഞ്ഞുകൂടി അത് പ്ലാക്കായിട്ട് അത് കട്ടായിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ അറ്റാക്ക് ചെയ്ത് അതിനെയൊക്കെ അത് അലിയിച്ച് കളഞ്ഞ് അതിനെയൊക്കെ അങ്ങ് മാറ്റി നമ്മുടെ ആ ഒരു സ്ട്രോക്കും അതേപോലെ ബ്ലോക്കും ഒക്കെ വരാതിരിക്കാൻ അത് സഹായിക്കും. നമ്മുടെ കാലിലൊക്കെ മസിൽ ക്രാംസ്, പ്രത്യേകിച്ചും പ്രഗ്നൻസിക്കൊക്കെ, പ്രഗ്നൻസി ടൈമിലൊക്കെ മസിൽ ക്രാംസ്, മസിൽ പിടുത്തമൊക്കെ വരുമ്പോൾ അത് കുറയ്ക്കുവാനും വൈറ്റമിൻ ഇ ഒരുപാട് സഹായം ആണ് എന്നുള്ളതാണ് എൻ്റെ കണ്ടുപിടുത്തം. ഞാൻ ഒരുപാട് പേഷ്യൻസിന് അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് വൈറ്റമിൻ ഇയുടെ അത്ഭുതകരമായിട്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ. ഇനി വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി, അതായത് വൈറ്റമിൻ ഇയുടെ കുറവ് കാരണം നമുക്ക് എന്തൊക്കെ സംഭവിക്കാം. സത്യം പറയുകയാണെങ്കിൽ വൈറ്റമിൻ ഇയുടെ കുറവ് വളരെ അപൂർവമായിട്ട് നമ്മൾ കാണാറുള്ളൂ. ചില പ്രത്യേക ആളുകളിൽ വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി വരുവാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അതാരൊക്കെയാണ്? സിസ്റ്റിക് ഫൈബ്രോസിസ് ഉള്ള ആളുകൾ, അതേപോലെ ക്രോൺസ് ഡിസീസ് ഉള്ള ആളുകൾ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് ബൈൽ ഡക്ട് ഒബ്സ്ട്രക്ഷൻ ഉള്ള ആളുകൾ, അനോറക്സിയ നെർവോസ, അതായത് വളരെ മെലിഞ്ഞിരിക്കുന്നു എന്നാലും ഭക്ഷണം കഴിക്കില്ല, അയ്യോ ഞാൻ തടിച്ചിട്ടാണ് എന്ന തോന്നലിൽ ആ ഒരു കണ്ടീഷനിലാണ് അനോറക്സിയ നെർവോസ എന്ന് പറയുന്നത്. അതൊരു സൈക്യാട്രിക് ഡിസോർഡറാണ്. അങ്ങനെയുണ്ടെങ്കിൽ വളരെ ഇങ്ങനെ ദാരിദ്ര്യം പിടിച്ച രാജ്യങ്ങളിൽ ജീവിക്കുന്ന കുട്ടികൾ, അവർക്ക് സാധാരണ ഭക്ഷണങ്ങൾ തന്നെ നേരെ കിട്ടുന്നില്ല, അങ്ങനെയുള്ള കുട്ടികളിൽ ഈ റിസ്ക് കൂടുതലായിട്ടുള്ളത്.
ഇനി വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഈ സിംറ്റംസ് വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി ഉള്ളവരിൽ മാത്രമല്ല വേറെയും പല കണ്ടീഷൻസിലും കാണും. ഞാൻ ജസ്റ്റ് വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസിയുടെ സിംറ്റംസ് പറഞ്ഞു പോകുന്നു. എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? മസിൽ വീക്ക്നെസ്, ഞാൻ പറഞ്ഞല്ലോ മസിലിൻ്റെ സ്ട്രെങ്ത്തിനൊക്കെ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ മസിൽ വീക്ക്നെസ്, വിഷൻ പ്രോബ്ലംസ്, ഇമ്മ്യൂൺ സിസ്റ്റം ചേഞ്ചസ്, ഇതൊക്കെ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് കുറയുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വരും. നംബ്നെസ്, നമ്മുടെ കൈകാലൊക്കെ തരിക്കുക, അതേപോലെ നമുക്ക് ചിലപ്പോൾ ഈ ബാലൻസ്, നമ്മൾ നടക്കുന്ന സമയത്തുള്ള ബാലൻസ് കുറച്ച് കുറയ്ക്കുക, അതേപോലെ കുറച്ചൊരു ന്യൂറോമസ്കുലർ പ്രോബ്ലംസ് വരാം, കുറച്ചൊരു വിളർച്ച വരാം. എന്തുകൊണ്ടാണ് വിളർച്ച വരുന്നത്? നമ്മുടെ ചുമന്ന രക്താണുക്കൾ ഉണ്ടല്ലോ, ആർ ബി സിസ് എന്ന് പറയില്ലേ, അത് പെട്ടെന്ന് തന്നെ ഓക്സിഡേറ്റീവ് ഡാമേജ് വരും വൈറ്റമിൻ ഇ ഇല്ലെങ്കിൽ. കാരണം വൈറ്റമിൻ ഇ ഒരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണല്ലോ. വൈറ്റമിൻ ഇ ഇല്ലെങ്കിൽ നമുക്ക് അതൊക്കെ പെട്ടെന്ന് ഓക്സിഡേറ്റീവ് ഡാമേജ് വരും. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഈ ചുമന്ന രക്ത അണുക്കളെല്ലാം നശിച്ചു പോകുമ്പോൾ എന്ത് പറ്റും? നമുക്ക് വിളർച്ച വരും. ചില റിപ്പോർട്ട്സൊക്കെ പറയുന്നു വൈറ്റമിൻ ഇയുടെ ആ ഒരു കുറവുണ്ടെങ്കിൽ മെയിൽ ഇൻഫെർട്ടിലിറ്റി, അതായത് പുരുഷ വന്ധ്യത പോലും ഉണ്ടാകാമെന്ന്. അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങളൊന്നും ഞാൻ വായിച്ചു നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. ചില പഠനങ്ങളൊക്കെ അത് പറയുന്നുള്ളൂ കേട്ടോ. ഇനി വൈറ്റമിൻ ഇ നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് കഴിക്കുന്നതാണോ നല്ലത്, ഭക്ഷണത്തിൽ കൂടെ കഴിക്കുന്നതാണോ നല്ലത്? തീർച്ചയായിട്ടും ഭക്ഷണത്തിൽ കൂടെ കഴിക്കുന്നതാണ് നല്ലത്. ഒരുപാട് ഭക്ഷണങ്ങളിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. അതിലുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഒന്ന് വന്ന് വീറ്റ് ജേം അല്ലെങ്കിൽ വീറ്റ് ജേം ഓയിൽ, ഇതിൽ ഒരുപാട് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. ഇത് കൂടാതെ ആമണ്ട്സ്, അതായത് ബദാം, സൺഫ്ലവർ സീഡ്സ്, സൂര്യകാന്തി വിത്ത്, ഇത് രണ്ടിലും വൈറ്റമിൻ ഇ ധാരാളമുണ്ട്. ബാക്കിയുള്ള ഭക്ഷണങ്ങളിലെല്ലാം കുറേശ്ശെ കുറച്ചൊക്കെ ഉള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ആ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പോഴോ ഏതെങ്കിലും ഒരു ഫാറ്റ് നമ്മൾ കൂടെ കഴിക്കുന്നത് നല്ലതാണ്. ആമണ്ട്സ് കഴിക്കുമ്പോൾ ആമണ്ട്സ് തന്നെ ഫാറ്റ് അടങ്ങിയതാണ്, അതുകൊണ്ട് അത് പ്രശ്നമേ അല്ല. വീജേം ഓയിൽ കഴിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പോഴോ നമ്മൾ എന്തെങ്കിലും ഒരു ഫാറ്റും കൂടി കൂടെ കഴിക്കണം കേട്ടോ. അപ്പം മിക്കവർക്കും വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സ് അങ്ങനെ റെഗുലറായിട്ട് സ്ഥിരമായിട്ടുള്ളൊരു ബേസിസിൽ നമുക്ക് വേണ്ടി വരില്ല. ചിലർക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ക്രോൺസ് ഡിസീസ്, അതേപോലെ സിസ്റ്റിക് ഫൈബ്രോസിസ്, അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ കുറേ കാലത്തേക്ക് ഈ വൈറ്റമിൻ ഇ കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം. ഇനി വൈറ്റമിൻ ഇക്ക് എന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് ഉണ്ടോ? ഓവർ ഡോസിങ് നമ്മൾ ഈ വൈറ്റമിൻ ഇയുടെ ഭക്ഷണത്തിൽ കഴിക്കുമ്പോൾ എന്തായാലും വളരെ അപൂർവമായിട്ട് സംഭവിക്കാറുള്ളൂ. പക്ഷെ നമ്മൾ വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സ് പല ഫോംസിൽ ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ചും പലരും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ ഓവർ ദ കൗണ്ടർ ഇങ്ങനെ ജസ്റ്റ് പോയി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് കുറച്ച് സൈഡ് ഇഫക്ട്സ് വരാനുള്ള സാധ്യതയുണ്ട്. വൈറ്റമിൻ ഇ തന്നെ പല ഫോമിലുണ്ട്, ആൽഫ ടോക്കോഫെറോൾ, ഗാമ ടോക്കോഫെറോൾ എന്നുള്ളത്. ചിലതിലൊക്കെ ആൽഫ ടോക്കോഫെറോൾ ആണ് കൂടുതലായിട്ട് ഉപകാരമായിട്ടുള്ളത്, ചില കണ്ടീഷൻസിനൊക്കെ ഗാമ ടോക്കോഫെറോൾ ആണ് കൂടുതലായിട്ട് ഉപകാരമായിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ട് വേറൊരു വീഡിയോ ഇടാം. മനസ്സിലായില്ലേ? അപ്പം വൈറ്റമിൻ ഈ സപ്ലിമെൻറ്റ്സ് നമ്മൾ ഒരുപാട് കഴിക്കുകയാണെങ്കിൽ ആണുങ്ങളിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരുവാനുള്ള സാധ്യത കുറച്ച് കൂടുമെന്ന് പറയുന്നു. അതേമാതിരി ഒരുപാട് വൈറ്റമിൻ ഇ നമ്മൾ കുറേ കാലത്തേക്ക് ഡോക്ടറുടെ ഒന്നും ആ ഒരു സൂപ്പർവിഷൻ ഇല്ലാണ്ട് കഴിക്കുകയാണെങ്കിൽ ബ്ലീഡിങ് വരാനുള്ള സാധ്യത, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മുറിയുകയാണെങ്കിൽ ബ്ലീഡിങ് കൂടുതൽ വരുവാനുള്ള സാധ്യതയും കുറച്ച് കൂടുതലാണ്. അതേപോലെ ചില മരുന്നുകളെല്ലാം നമ്മൾ ഈ വൈറ്റമിൻ ഇ കഴിക്കുന്നതിനോടൊപ്പം കഴിക്കുകയാണെങ്കിൽ ആ മരുന്നുകളുടെ ആ ഒരു ഫലപ്രാപ്തിക്കൊക്കെ കുറച്ചൊക്കെ ഒരു വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണം നമ്മൾ അട്രോസ്റ്റാറ്റിൻ കൊളസ്ട്രോളിന് കഴിക്കുന്ന മരുന്ന്, പിന്നെ അതേപോലെ ആൻറ്റി കൊയാഗുലൻറ്റ് മെഡിക്കേഷൻസ്, ആൻറ്റി പ്ലേറ്റ്ലെറ്റ് മെഡിക്കേഷൻസ്, കീമോതെറാപ്പി മെഡിക്കേഷൻസ്, ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് കൂടി കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മരുന്നുകളുടെ എല്ലാം എഫക്ട്സ് കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വിചാരിച്ചത്ര ഒരു എഫക്റ്റ് കിട്ടില്ല. അതേപോലെ റേഡിയോ തെറാപ്പിയൊക്കെ ആർക്കെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സ് കഴിയുന്നത് ഒഴിവാക്കുക, അതാണ് നല്ലത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് വൈറ്റമിൻ ഇയെ കുറിച്ച് പറയാനുള്ളത്. അപ്പം നിങ്ങൾ എല്ലാവരും കരുതുന്ന പോലെ വൈറ്റമിൻ ഇ നമ്മുടെ ചർമ്മകാന്തി വർദ്ധിപ്പിക്കുവാനും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. എന്നാൽ അതിലുപരി ഒരുപാട് ഗുണങ്ങളുണ്ട്. ലൈവായിട്ട് പറഞ്ഞ കാരണം ഇടയ്ക്കൊക്കെ അവിടെയോടെയൊക്കെ കുറച്ചൊക്കെ ഞാൻ അവിടെയോടെയൊക്കെ കുറച്ചൊരു തപ്പിലും മുട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ റെക്കോർഡ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ ഉപകാരപ്രദമായ വീഡിയോ എല്ലാവരും കാണുക, കണ്ടാൽ മാത്രം പോരാ, ബാക്കിയുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ഇതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. റൈറ്റ്, ഓക്കെ. അപ്പോൾ ബൈബൈ, ടേക്ക് കെയർ. ഞാൻ എൻ്റെ കൺസൾട്ടേഷൻ്റെ ഇടയിൽ കുറച്ചൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഓടി വന്നതാണ് ലൈവ് സെഷൻ ചെയ്യാൻ. ഇന്ന് രാത്രി ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അപ്പോൾ നാളെ രാവിലെ അവിടെ എത്തും, നാളെ വൈകിട്ട് അവിടെ നിന്ന് പുറപ്പെട്ട് മറ്റന്നാൾ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തും. കുറച്ച് അമ്പലങ്ങളിൽ കുറച്ച് വഴിപാടുണ്ട്, അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ബൈബൈ, ടേക്ക് കെയർ, ലവ് യു ആൾ.